നിയമപാലകർക്കൊപ്പം നടത്തിയ ലഹരി വേട്ടയുടെ ഞെട്ടിക്കുന്ന ദൃശ്യം. നാടിനെ നടുക്കിയ ഒരു കഞ്ചാവ് വേട്ടയ്ക്കിടെ തുറന്നുവെച്ച ഞങ്ങളുടെ ക്യാമറ കണ്ണുകൾക്ക് മുന്നിൽ ജീവിതം പുകച്ചു കളയുന്നവർ ഒരു ഞെട്ടലായി വന്നു നിന്നു. പലവ്യഞ്ജനങ്ങളും സുഗന്ധദ്രവ്യങ്ങളും വിൽക്കുന്നത്ര ലാഘവത്തിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്നവർ. പണം എത്ര നൽകിയും ലഹരിയുടെ വഴിയെ പറന്നു നടക്കുന്നവർ. വീട് വിട്ടിറങ്ങുന്ന നമ്മുടെ മക്കൾ ലഹരിയുടെ ഇരുണ്ട ലോകത്തേക്കല്ലെന്ന് ഉറപ്പിക്കും മുമ്പ് ഈ കഥയൊന്ന് കണ്ടു നോക്കും. സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി ചെറുപ്പക്കാർക്ക് ലഹരിയുടെ ലോകം സമ്മാനിക്കുന്ന കച്ചവടക്കാരുടെ ഒരു പ്രദേശത്തെക്കുറിച്ച് ഞങ്ങൾക്ക് രഹസ്യ വിവരം ലഭിച്ചു. തലസ്ഥാനത്ത് പാലോട് നന്ദിയോട് പ്രദേശത്താണ് ഇവരിലേറെയും ഉള്ളതെന്നും ഞങ്ങൾ മനസ്സിലാക്കി. പോലീസിനെ പോലും പേടിയില്ലാതെ നിർബാധം കഞ്ചാവ് വിൽക്കുന്നവരുടെ ഇടയിലേക്കുള്ള അന്വേഷണം അത്ര എളുപ്പമായിരുന്നില്ല. പിടിക്കപ്പെട്ടാൽ ജീവൻ പോലും നഷ്ടപ്പെട്ടേക്കാമെന്ന മുന്നറിയിപ്പുണ്ടായിട്ടും അപകടം നിറഞ്ഞ വഴികളിലൂടെ ഞങ്ങൾ ചില കച്ചവടക്കാരെ തിരഞ്ഞുപോയി. ഇടുക്കിയിൽ നിന്ന് തമിഴ്നാട് അതിർത്തി വഴി തമിഴ്നാട്ടിലൂടെ കടന്നു വരുന്ന ഹോൾസെയിൽ ഡീലർമാരിൽ നിന്ന് ചെറുകിട കച്ചവടക്കാരിലേക്കാണ് കഞ്ചാവ് എത്തുന്നത്. നെടുമങ്ങാട്, പാലോട്, കുശവൂർ, കുറ്റിച്ചൽ, അരുവിക്കര തുടങ്ങിയ മേഖലകളിൽ വ്യാപകമായ കച്ചവടം നടക്കുന്നു. കഞ്ചാവ് ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന് വാങ്ങുന്നത് അത്ര എളുപ്പമല്ലെന്ന് ഒരു പൊതുധാരണയുണ്ട്. എന്നാൽ ആ ധാരണകളെ ആകെ തകർത്ത് കളഞ്ഞ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇവിടെ നിന്നും ഞങ്ങൾ പകർത്തിയത്. ഒരു പലചരക്ക് കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നതിനേക്കാൾ എളുപ്പത്തിൽ കഞ്ചാവ് വാങ്ങാമെന്ന് വിശ്വസിക്കാൻ കഴിയുമോ? ഈ ദൃശ്യങ്ങൾ കാണുക. വഴിയരികിലും കടത്തുന്നയിലും അലസമായിരുന്ന ഒരു വൃദ്ധന് സമീപത്തേക്ക് കഞ്ചാവ് വാങ്ങാൻ പിന്നീട് ചെന്നത് ഞങ്ങളുടെ തന്നെ റിപ്പോർട്ടറായിരുന്നു. അതൊക്കെ പണ്ടായിരുന്നില്ലേ, ആറു മാസം മുമ്പായിരുന്നു. ഒറിജിനലാണ് തരണത്, വേറെ കുഴപ്പമൊന്നുമില്ല. ആ ഇത് എങ്ങനെ ഉപയോഗിക്കണ്ടേ? ചുരുട്ട് കിട്ടില്ല, എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും ഇത്? അത് ഒരു ബീഡിക്കുള്ള ആവശ്യമുള്ള എടുത്തിട്ട്. ഈ പ്രദേശത്ത് ഇതിനു മുമ്പ് ഒരിക്കലും ചെന്നിട്ടില്ലാത്ത ഒരാളെ ഇതിന് നിയോഗിക്കുമ്പോൾ ചില ആശങ്കകൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ ഞങ്ങളുടെ റിപ്പോർട്ടർക്ക് കഞ്ചാവ് നൽകുന്നതിൽ ആ വൃദ്ധൻ ഒരു മടിയും ഉണ്ടായില്ല. ഞാൻ ഇവിടെ കാട്ടാക്കടയാ.
എത്ര സമയം ഉണ്ടാവും? ഞാൻ പകല് കമ്പിയിലൂടെ കാണും. ഒരു പൊതിക്ക് 100 രൂപ, വിലപേശലില്ല. ഈ വൃദ്ധനെ പോലെ നിരവധി പേർ ഈ കവലയിൽ തന്നെ ഉണ്ടെന്ന കാര്യം ഞങ്ങൾക്ക് ബോധ്യമായി. ആദ്യമായി എത്തുന്നവർക്ക് കഞ്ചാവ് വലിയുടെ ബാലപാഠങ്ങൾ പറഞ്ഞുകൊടുക്കാനും കച്ചവടക്കാർ റെഡി. ഞാൻ ഈ മറ്റേ സാധനമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, കഞ്ചാവ് ആദ്യമായിട്ടാ. ഇവിടെ അവനാ പറഞ്ഞ ഈ സംഭവം ഇത് ഓവറായ വേറെ കുഴപ്പമൊന്നും പലിച്ച് പഠിക്കണം. ആ ഈ ചുരുട്ടല്ലേ നല്ലത് ശരിക്കും. ഈ ബീഡിയിലേ ചുരുട്ട് ബീഡിയിൽ ചുരുട്ട് ഉപയോഗിക്കുന്നതല്ലേ നല്ലത്. കഞ്ചാവിന്റെ ഗുണവശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്ന കച്ചവടക്കാർ തങ്ങളുടെ പുതിയ കസ്റ്റമേഴ്സിനെ തങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യും. ഉപയോഗിച്ചു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. അപ്പൊ നമ്മൾ അങ്ങനെയല്ല ചോദിക്കുന്നത്, ഒരു പ്രശ്നമില്ല. തുടക്കക്കാരനാണ്, അതാണ് ചോദിച്ചത്. ഒരു പ്രശ്നമില്ല. എങ്ങനെ എങ്ങനെ ഉപയോഗിക്കുന്നത്? ചുരുട്ടിട്ട് ചാലായിട്ട് വീടിയിൽ ചിലപ്പോ വേറെ ധരിക്കും. കുഴപ്പമില്ല, കുഴപ്പമില്ല. നിങ്ങൾ എന്നോട് പറയാം, വീടിയിൽ ശകലമാറ്റി വേച്ച നല്ല സുഖമുള്ള സാധനമാണ്. ഞങ്ങളുടെ തുടരന്വേഷണത്തിൽ വിൽപ്പന നടത്തുന്ന നിരവധി പേര് പിന്നെയും കണ്ടെത്തി. ആവശ്യക്കാർക്ക് ഫോൺ ചെയ്ത് സാധനമുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ മൊബൈൽ ഫോൺ സേവനം നൽകുന്നവരുമുണ്ട്. തലസ്ഥാന നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും സഞ്ചരിച്ച് വിൽപ്പന നടത്തുന്ന ഒരു യുവ കച്ചവടക്കാരനെയും ഞങ്ങൾ കണ്ടു. സേവനം ലഭ്യമാകുന്ന ഫോൺ നമ്പർ ഞങ്ങളുടെ റിപ്പോർട്ടർക്ക് നൽകുമ്പോൾ ഒരു പുതിയ ഇരയെ കിട്ടിയ കഴുകന്റെ സന്തോഷമായിരുന്നു അയാൾക്ക്. പേരെന്തോ ചേട്ടാ? അജി. അജിയോ? അജി. ചേട്ടാ, നമുക്ക് അവിടുന്ന് നമുക്ക് ഇത്തിരി കൂടുതൽ സാധനം വേണമെങ്കിൽ ഇവിടുന്ന് കേട്ടോ. ഞങ്ങളെ വിളിച്ചാതെയല്ല. അന്വേഷണത്തിനിടെ ഞങ്ങളിൽ തറച്ച ഏറ്റവും ഞെട്ടലുളവാക്കിയ വസ്തുത ഇതിൽ സ്കൂൾ വിദ്യാർത്ഥികൾ പോലും അടിമകളാണെന്നതാണ്. കഞ്ചാവ് ഉപയോഗിക്കുന്ന നെടുമങ്ങാട് സ്വദേശിയായ ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥി നടത്തിയത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളായിരുന്നു. ഞാൻ ഒരു വർഷമായി കഞ്ചാവിൽ അടിമയായിട്ടുണ്ട്. സ്കൂൾ വിട്ട ശേഷം രണ്ട് ചേട്ടന്മാർ എനിക്ക് ഇത് കൊണ്ട് തരുന്നു. വൈകുന്നേരം സ്കൂൾ വിടുന്ന സമയം മുതൽ തന്നെ കഞ്ചാവ് വിൽപ്പനക്കാരുടെ ഒരു സംഘം പ്രവർത്തന സജ്ജമാകും. സ്കൂൾ വിട്ടുപോകുന്ന വിദ്യാർത്ഥികളെ പതിവായി നിരീക്ഷിക്കുകയാണ് സംഘത്തിന്റെ ആദ്യ ദൌത്യം. കൂട്ടത്തിൽ സമർത്ഥന്മാരെയും സാഹസികമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരെയും ഇവർ നോട്ടമിടും. ആദ്യം സൗജന്യമായും പിന്നീട് വളരെ ചെറിയ തുകയ്ക്കും ഇവർ കുട്ടികൾക്ക് കഞ്ചാവ് നൽകും. പലതവണ ആവർത്തിക്കുമ്പോൾ കുട്ടികൾ കഞ്ചാവിന് അടിമകളാകും. പിന്നീട് ഇതില്ലാതെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാകുന്നതോടെ മാഫിയ സംഘത്തിന്റെ ലക്ഷ്യം പൂർത്തിയാകും. ഇപ്പോൾ എനിക്കത് കിട്ടാതെ ജീവിക്കാൻ ആവില്ല. അടിമകളായെന്നുറപ്പായാൽ തുക കുത്തനെ ഉയർത്തും. സ്കൂൾ കുട്ടികൾക്ക്
ടാബ്ലറ്റ് രൂപത്തിലാണ് ഇത് ലഭ്യമാകുന്നതെന്ന് ഉപയോഗിക്കുന്നവർ തന്നെ വെളിപ്പെടുത്തി. ടാബ്ലറ്റ് രൂപത്തിലാണ് തരുന്നത്. അത് പെപ്സിയിലും കൊക്കക്കോളയിലും ഇട്ടാണ് കുടിക്കുന്നത്. പണം തികയാതെ വരുമ്പോൾ കുട്ടികൾ അതിനുള്ള മാർഗങ്ങളിലേക്ക് തിരിയും. ഇതോടെ നമ്മുടെ മക്കൾ കുറ്റവാളികളായി മാറാൻ തുടങ്ങും. അതിനുവേണ്ടി അവൻ വേറെ ഏതെങ്കിലും മേഖലകളിൽ നിന്ന് പൈസ സ്വരൂപിക്കാനുള്ള ഈ കുറുക്ക് വഴികളിലേക്ക് യുവാക്കൾ ചെന്നപ്പെടുന്നത് ഇതിനുവേണ്ടിയാണ്. ഇത് വാങ്ങുന്നത് വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പുസ്തകം വാങ്ങാൻ തരുന്ന പൈസയും പിന്നെ അത് കിട്ടാതെ വരുമ്പോൾ വീട്ടിൽ നിന്ന് മോഷ്ടിക്കുകയും ചെയ്യും. സ്കൂൾ കുട്ടികൾക്ക് കഞ്ചാവ് വിൽപ്പന നടത്തുന്ന സംഘത്തെക്കുറിച്ച് നാട്ടുകാർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും അറിവുണ്ടെന്ന് നാട്ടിൽ ആരോപണമുണ്ട്. പാലോടുള്ള കുപ്രസിദ്ധ ഗുണ്ടകളുടെ ഒത്താശയോടെയാണ് ചില വീടുകളിൽ കഞ്ചാവ് ശേഖരിച്ച് വിൽപ്പന നടത്തുന്നതെന്ന വിവരവും ഞങ്ങൾക്ക് ലഭ്യമായി. പാലോട് കേന്ദ്രീകരിച്ച് ഒരു 500 ചെറുപ്പക്കാർ ഇതിൻ്റെ അഡിക്റ്റാണ്. 500 ചെറുപ്പക്കാർ അഡിക്റ്റ് എന്ന് മാത്രമല്ല, പ്ലസ് ടുവിന് ഞാൻ പറഞ്ഞില്ല, 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ചെറുപ്പക്കാർ മൊത്തം വീട്ടിൽ ഇതിനു വേണ്ടി മാത്രം പൈസയ്ക്ക് വേണ്ടി ചൂഷണം ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു നിലപാടാണ് നമുക്ക് ഈ പൊതുവായ സംസാരം. ഇപ്പം മുഴുവൻ ഈ സംസാരങ്ങൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇതിനിടെ തുടർച്ചയായി കഞ്ചാവ് ഉപയോഗിച്ച് ജീവിതം ദുരിതപൂരിതമായ പ്രശാന്ത് എന്ന യുവാവ് ഞങ്ങളോട് മനസ്സ് തുറന്നു. ഞാൻ ഒരു 5 വർഷത്തോളം ഈ സാധനം യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്, അപ്പം ഇതിനേക്ക് ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഒരു സുഹൃത്ത് വഴിയാണെന്ന് എനിക്ക് ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ആദ്യം ഉപയോഗിച്ച സമയത്ത് ഭയങ്കര വെപ്രാവളം കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അത് ഒന്ന് രണ്ട് പ്രാവശ്യമായി. പിന്നെ അതിനുശേഷം ഇത് കിട്ടിയാലേ പറ്റുമെന്നുള്ള അവസ്ഥയിലായിരുന്നു. അതിനുശേഷം അവരെ കോണ്ടാക്ട് ചെയ്യാനും ഒരു വഴിയില്ലാതായപ്പോൾ പിന്നെ ആകെപ്പാടെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. 10-500 രൂപയ്ക്ക് ജോലി ചെയ്യുന്നൊരു കൂലിപ്പണിക്കാരനാണ് ഞാൻ. ജോലി ചെയ്തിട്ട് വരുന്ന കാശ് ഇതിനു വേണ്ടി മാത്രം വിനിയോഗിക്കുന്നു. വീട്ടിലെ കാര്യങ്ങളെല്ലാം ബുദ്ധിമുട്ടിലായി. പ്രശാന്ത് ഇന്ന് കഞ്ചാവിന്റെ ലഹരി പകർന്ന അടിമത്തത്തിൽ നിന്ന് മോചിതനായി. എന്നാൽ ഇതിനോടകം പ്രശാന്തിന് കനത്ത വില നൽകേണ്ടി വന്നു. ഭയങ്കരമായ വയലന്റ് രീതിയിലായി. പിന്നെ അങ്ങനെ എന്നെ വെള്ളനാട് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് ട്രീറ്റ് ചെയ്തൊക്കെയാണ് കാര്യങ്ങളെല്ലാം റെഡിയാക്കിയത്. അപ്പോൾ ഇതിന് ശേഷം എൻ്റെ മെമ്മറി വർക്കൗട്ട് ആ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോഴപ്പായിട്ട് നോർമൽ റേഞ്ച് അല്ല ഒരു സമയത്തും. അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ വന്നിട്ട് ലഹരിയുടെ ഭീതിതമായ ദിനങ്ങളിൽ താൻ കടന്നുപോയ വഴികൾ വിവരിക്കുമ്പോൾ പ്രശാന്തിന്റെ മനസ്സിൽ ഒരു ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ. തന്റെ അനുഭവം ലഹരിയുടെ ലോകത്തുള്ളവർക്കൊരു പാഠമായി പകർന്നു നൽകി അവരെ മോചിപ്പിക്കണം. ആദ്യം കഴിക്കുന്ന സമയത്ത് അമിതമായിട്ടുള്ള വിശപ്പും തോനെ വെള്ളം കുടിക്കാനുള്ള ഒരു വിപ്രാളം സ്വാഭാവികമായിട്ടുണ്ടാകും. നാക്കുണങ്ങയും അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ തോനെ ഉണ്ട്. ഉപയോഗിച്ചതിൻ്റെ പേരിലാണ് പറയുന്നത്. അപ്പോൾ പിന്നെ പിന്നെ ആകുമ്പോൾ ഇത് കിട്ടാതാവുമ്പം നമ്മൾ പോയി പുള്ളിയെ അന്വേഷിച്ച് പോവേണ്ട ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം നമുക്ക് ആ സമയത്ത് കാശില്ലെങ്കിൽ നമുക്ക് ഈ സാധനം തരികയും നമ്മളെ കാശില്ലെങ്കിൽ കയ്യിലുള്ള മോതിരമോ വാച്ചോ മൊബൈൽ ഫോണോ എന്തെങ്കിലും പുള്ളി ഈടാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അതിൽ നിന്ന് മോചനായതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ പരമാവധി ഏതെങ്കിലും ചെറുപ്പക്കാർ നമ്മളെ കണ്ണിൽ കാണുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മോചനായി പോകാൻ വേണ്ടിയാണ് നമ്മൾ പ്രേരിപ്പിക്കുന്നത്. എൻ്റെ അറിവിൻ്റെ ഇതിൽ പറയുന്നത് എന്തെങ്കിലും ഈ ഒരു ചെറുപ്പക്കാരൻ ഇതിൽ അഡിക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് മോചനാക്കാൻ ഉള്ള ശ്രമങ്ങൾ നടത്തണം. പ്രശാന്തിന്റെ സൂചനകളും നീണ്ടത് പാലോടുള്ള ചില കൊടും കുറ്റവാളികളിലേക്കാണ്. ഇപ്പോൾ ഈ കാതലക്ഷി പൂ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊണ്ട് നന്ദിയോട് മേഖല, നന്ദിയോട് പെരിങ്ങമ്മല, പാലോട് മേഖലകളിലും മൊത്തവും പേരയം, താന്നിമൂട്, കുടവനാട്, പാലുവെള്ളി ഈ മേഖലകളിലും മുഴുവൻ പയ്യന്മാർ മുഴുവൻ തിരക്കി പോവുകയാണ് ചെയ്യുന്നത്. സാധാരണ ഒരു 10-50 വയസ്സ് ആൾക്കാരാണ് മദ്യപിച്ച് മാത്രം മാത്രമേ നടക്കുന്നത്. ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 വയസ്സായ പയ്യന്മാർ വരെ ബോധമില്ലാതെ നടക്കുന്ന കേസ്. ഈ അടുത്ത കാലത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ മായി രാത്രി വീട്ടിൽ കിടന്ന് ബഹളമുണ്ടാക്കി പാലോട് ആര്യ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അപ്പോൾ അച്ഛൻ മോൻ്റെ അടുത്ത് പറഞ്ഞ് ഉള്ള വിവരം ഹോസ്പിറ്റലിൽ പറയണമെന്ന് പറഞ്ഞു. അപ്പം മോൻ ഉള്ള വിവരം പറഞ്ഞു ഒരു ബീഡി വലിച്ചതാണെന്ന് പറഞ്ഞു.
അപ്പോൾ ഡോക്ടർ ചോദിച്ചപ്പോൾ മോൻ പറഞ്ഞു എന്ത് വീടിയാണ് വലിച്ചത്. അപ്പോൾ പുള്ളിയാണ് സെയിൽ, നന്ദിയോട് ചന്തയിലായിരുന്നു സെയിൽ മുഴുവൻ. പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ കൊലക്കേസിൽ പ്രതിയാണ്. ഒരാളെ വയലിൽ ചവിട്ടിത്താത്ത് കൊന്നിട്ടുണ്ട്, പിന്നെ സ്വന്തം അച്ഛനടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഒരു കൈയില്ലാത്ത അമ്മയുണ്ട്, അവരെ ദേഹോപദ്രവം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഏകദേശം നമുക്ക് പറഞ്ഞറിവും പിന്നെ ഏകദേശം അറിയാന്നുള്ളതുമാണ്. ഞങ്ങളുടെ കൂടി നിർദ്ദേശാനുസരണം വിവരം പോലീസിനെ ധരിപ്പിച്ചു. ഒരു കുരുന്ന തലമുറയിലേക്ക് വിഷം കുത്തിനിറയ്ക്കുന്ന അധാർമികതയെ പുറത്തുകൊണ്ടുവരേണ്ട മാധ്യമ നീതിബോധത്തെ ഉയർത്തിപ്പിടിച്ചാണ് കേരളത്തെ നടുക്കിയ ഒരു കഞ്ചാവ് വേട്ടയ്ക്ക് ഞങ്ങൾ പാതയൊരുക്കിയത്. ലഭ്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം പ്രദേശത്ത് തിരച്ചിൽ നടത്തി. കാർഗിൽ ഷിബു എന്ന പേരിൽ കുപ്രസിദ്ധനായ ഒരാളുടെ വീട് കേന്ദ്രീകരിച്ചാണ് ഇവിടെ കഞ്ചാവ് വിൽപ്പന നടക്കുന്നതെന്ന് പോലീസിനെ ഞങ്ങൾ വിവരം ധരിപ്പിച്ചു. ബഹുമാനപ്പെട്ട ഡിവൈഎസ്പി നെടുമങ്ങ ഡിവൈഎസ്പി അവർക്ക് മുഹമ്മദ് ഇക്ബാൽ സാറിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പാലോട് സിഎസ്ആർ പ്രദീപ് സാറും ഞാനുൾപ്പെട്ട സംഘമാണ് ഇന്ന് രാവിലെ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ അവിടെ പോയത്. നന്ദിയോട് പാലോട് നന്ദിയോട് ആലമ്പാറ തോപ്പുമുക്കിൽ ചരിവിള പുത്തൻ വീട്ടിൽ മോഹനന്റെ മകൻ കാർഗിൽ ഷിബു, അവന്റെ പേര് കാർഗിൽ ഷിബു എന്നാണ്. കാർഗിൽ ഷിബു എന്ന അയാള് വൻതോതിൽ കഞ്ചാവ് വിൽക്കുന്നു എന്നായിരുന്നു ഇൻഫർമേഷൻ. നാടിനെ നടുക്കിയ റെയ്ഡിൽ ഷിബുവിനെയും കൂട്ടാളിയായ വിഷ്ണുവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. 5 കിലോഗ്രാം കഞ്ചാവാണ് ഇവിടെ നിന്നും പോലീസ് പിടിച്ചെടുത്തത്. 5 ഗ്രാം 10 ഗ്രാം പാക്കറ്റുകളിലാക്കി ചെറുകിട കച്ചവടക്കാർക്ക് വിൽപ്പന നടത്തുന്നു എന്നും ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പോവുകയും അതിന്റെ ഫലമായിട്ട് നമുക്ക് അവിടെ നിന്ന് 5 കിലോയോളം കഞ്ചാവ് പിടിച്ചെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഇവന്റെ കൂട്ടാളിയായിട്ടുള്ള പേരെയും മേക്കങ്കര വീട്ടിലെ വിഷ്ണുവിനെയും നമുക്ക് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇനി ഈ ചെറിയ ഇവരിൽ നിന്ന് വാങ്ങിച്ച് കച്ചവടം ചെയ്യുന്ന ചെറുകിട കച്ചവടക്കാരെ കുറിച്ചും ഇവർക്ക് ഇതെത്തിക്കുന്ന ഈ കഞ്ചാവ് എത്തിക്കുന്ന വൻകിട ടീമുകളെ കുറിച്ചുള്ള അന്വേഷണം നമ്മുടെ മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം നടത്തുന്നുണ്ട്. പിടിയിലായ കാർഗിൽ ഷിബുവിന്റെ അച്ഛൻ ചാരുവിള പുത്തൻ വീട്ടിൽ മോഹനനെ ഞങ്ങൾ കണ്ടു. കഞ്ചാവ് വിൽപ്പനയിലും ചാരായ വിൽപ്പനയിലും ഷിബുവിന്റെ ഗുരുസ്ഥാനത്തുള്ളത് ഈ അച്ഛൻ തന്നെ. കഞ്ചാവ് ചെറിയ പൊതികളാക്കുന്നതും കച്ചവടക്കാർക്ക് നൽകുന്നതുമൊക്കെ താനാണെന്ന് മകന്റെ അച്ഛൻ വെളിപ്പെടുത്തി. 2 ഇല 3 ഇല പതിഞ്ഞ് ആണത്. ഇല്ല, ഒരുമിച്ചൊന്നും വിൽക്കില്ല. അത് ഒരാഴ്ച 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞൊക്കെയാണ് വിൽക്കുന്നത്. ഇല്ലില്ല, ഈ സാധനം തന്നെ. സാറന്മാരിപ്പോ കണ്ട സാധനം തന്നെ പാക്ക് ചെയ്ത് അത് നമ്മൾ കവറിൽ പാക്ക് ചെയ്ത് കൊടുക്കും. റെയ്ഡിന് വീട്ടിൽ വരുന്ന പോലീസുകാരെ കൈകാര്യം ചെയ്യേണ്ട വിധവും മോഹനനറിയാം. പക്ഷേ ആരോഗ്യം അനുവദിക്കുന്നില്ലെന്ന തിരിച്ചറിവ് കൊണ്ട് മാത്രം ക്ഷമിക്കുന്നുവെന്നും മോഹനൻ പറയും. എന്റെ നല്ല സുഖത്തിനാണെങ്കിൽ അവനെയൊക്കെ വേട്ടി പിരിക്ക എന്റെ ഉള്ളതായിരുന്നു ഞാൻ പറയാനില്ലേ. പിന്നെ ഇഷ്ടം പോലെ അടിച്ചു കളിയാ ഞാൻ അടിച്ചു സാറേ ഇതിനകത്തിട്ട് ഇഷ്ടം പോലെ എന്നെ അടിച്ച് ആ വീട്ടിൽ വന്ന് എന്നെ വെളുപ്പാങ്കാലം വിളിച്ചെറിക്കും. ഒരു 3 ഇടി ഡയറ്റ് ചാർജ് ഡയറ്റ് ഉണ്ട്, ഈ ഡയറ്റും ഉണ്ട്. കഞ്ചാവ് വിൽപ്പനയും കള്ളച്ചാരായവുമാണ് ജീവിതമാർഗമെന്ന് മോഹനൻ തുറന്നു പറയുന്നു. കച്ചവടത്തിന് തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പോലീസിന് ദിവസപ്പടിയും നൽകുന്നുണ്ടെന്നും മോഹനൻ വെളിപ്പെടുത്തുന്നു. ജീവിതമാർഗം എനിക്ക് 6-7 കേസുണ്ട് സാർ അവിടെ. മാസത്തിൽ 4 കേസ് വരും എനിക്ക്. അപ്പൊ എനിക്ക് കൂലിപ്പണി ചെയ്ത് എന്റെ മോൻ പഠിക്കണം. ഈ കൂലിപ്പണി ചെയ്ത് എത്ര രൂപ കിട്ടും സാറെന്ന് വിചാരിക്കണേ. 2 കാര്യത്തിൽ ആഗോലവും പോയിട്ട് ബാക്കി എത്ര കാണും മിച്ചം. എൻ്റെ മോനെ പഠിപ്പിക്കൂ, എൻ്റെ ആഹാരം കഴിയൂ, ഒരു പശുവെങ്കിന് കന്നാലിയെങ്കിന് വീട്ടുകാര്യം ഇതൊക്കെ ചെയ്യാൻ പറ്റൂ സാറേ. എന്നാൽ റെയ്ഡും അറസ്റ്റും കൊണ്ട് മാത്രം ഈ മാഫിയ സംഘത്തിന്റെ പ്രവർത്തനം അവസാനിക്കുമെന്ന് നാട്ടുകാർക്ക് പ്രതീക്ഷയില്ല. പോലീസ് സൈലന്റ് എന്നുള്ളതല്ല, മറിച്ച് ഈ ചെറിയ കച്ചവടക്കാരാണ് ഇതിൽ പിടിയിലാവുന്നത്, പരൽ മീനുകളാണ് ഇതിൽ പിടിയിലാവുന്നത്.
ഇത് കടത്തി കൊണ്ടുവന്ന ഈ ചെറുകിട കച്ചവടക്കാർക്ക് വീതിച്ചു കൊടുക്കുന്ന ഹോൾസെയിൽ ഡീലർമാർ ആരും ഇതുവരെ പിടിയിലായതായിട്ടില്ല. ഒന്നോ രണ്ടോ കിലോ കൊണ്ടുവരുന്നവരൊക്കെയാണ് പിടിയിലാവുന്നത്. അവരിൽ നിന്നും വാങ്ങി ചെറിയ ചെറിയ പൊതികളായി പത്തോ ഇരുപത്തഞ്ചോ പൊതികൾ ദിവസം വിൽപ്പന നടത്തുന്ന ആളുകളൊക്കെയാണ് ഇതിൽ പിടിയിലായിട്ടുള്ളത്. പക്ഷേ ഇത് കിലോ കണക്കിന് കൊണ്ടുവരും. നിയമം രണ്ടിനും ഒരുപോലെ തന്നെ, ഒരു പൊതി ഇരിക്കുന്നതും ഒരു കിലോ ഇരിക്കുന്നതും രണ്ട് കിലോ ഇരിക്കുന്നതും വ്യത്യാസമുണ്ട്. ജാമ്യം കിട്ടും, ആ സാഹചര്യമുണ്ട്. ചെറിയ ചെറിയ പൊതികളാക്കി ചെറിയ ക്വാണ്ടിറ്റികളിലായി വിൽപ്പന നടത്തുന്നവരാണ് കൂടുതലും. പ്രത്യേകിച്ച് ഇതിൻ്റെ കച്ചവടക്കാർ ഹാൻഡിക്യാപ്ഡ്, പിന്നെ ഒഴിഞ്ഞ മൂലകളിൽ കച്ചവടം നടത്തുന്ന ആളുകൾ, പ്രായമുള്ളവർ, ക്ഷയരോഗം ബാധിച്ചവർ, അപ്പോൾ മറ്റ് മേഖലകളിലേക്ക് ജോലി ചെയ്ത് പണം സമ്പാദിക്കാൻ പറ്റാത്ത ഒരു വിഭാഗമാണ് ഇവരെയൊക്കെ. ഇങ്ങ് സമൂഹം തന്നെ ചിലപ്പോൾ അങ്ങ് അവഗണിക്കും. അങ്ങനെ ഒരു കാര്യമുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി വിരുദ്ധ പ്രചാരണവും മറ്റുമായി ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ ആത്മാർത്ഥമായി രംഗത്തുണ്ട്. എന്നാൽ ഇതേ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ മറ്റ് ചിലർ ലഹരി മാഫിയയുടെ ദിവസപ്പടി പറ്റുന്നവരാണെന്നും ആരോപണമുയരുന്നു. പോലീസ് പങ്കുവറ്റുന്നു, പോലീസ് അതെല്ലാം മേഖലയിൽ നിന്ന് പങ്കുവറ്റുന്നു. അതേപോലെ കഞ്ചാവ് കച്ചവടക്കാരിൽ നിന്നും പങ്കുവറ്റും. അവർ പങ്കുവറ്റാത്ത മേഖലകളില്ല. ഹെൽത്ത് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസ്സുകൾ രക്ഷകർത്താക്കൾക്കും കൊടുക്കാറുണ്ട്. കുട്ടികൾക്ക് മാത്രമായിട്ട് വിളിച്ചും ഓരോ കുട്ടികളെത്തും പറയാറുണ്ട്. നമ്മൾ പ്രധാനമായിട്ട് ഹെൽത്ത് ക്ലബിലെ അംഗങ്ങളായ നമ്മളെ ബയോളജി ടീച്ചേഴ്സാണ് ഏറ്റവും കൂടുതൽ അതിനെ നമ്മളെ സഹായിക്കുന്നത്. പട്ടാപ്പകൽ പോലീസിന്റെ മൂക്കിന് താഴെ പരസ്യമായി ഒരു വെല്ലുവിളി പോലെ ലഹരി വ്യാപാരം നടത്തുന്നവരുടെ ധൈര്യവും കൈക്കൂലിക്കാരായ ഈ പോലീസുകാരാണത്. ഇത് തെളിയിക്കുന്നതാണ് കഞ്ചാവ് കച്ചവടക്കാരനായ മോഹനന്റെ വെളിപ്പെടുത്തൽ. അത് പാലോട്ടുണ്ടല്ലോ, അവരെ അരിയിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ പാലോട്ട് കച്ചവടക്കാർ. അവരെ മാമൂല് വാങ്ങിച്ചോണ്ടിരിക്കണ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അത് ഓരോരുത്തരമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ഞാൻ പറഞ്ഞല്ലോ രാവിലെ. പാസി കർണൻ ഇവരെല്ലാം അവരെ കസ്റ്റഡിയിലല്ലേ അവിടെ കിടക്കണേ 24 മണിക്കൂറും. പിന്നെ എല്ലാം അറിയാമെന്നുള്ള കേസ് തന്നെ. പിന്നെ അവിടെ 24 മണിക്കൂർ ലൂട്ടിക്ക് ആളില്ലേ സാറേ, അവർക്ക് അറിഞ്ഞുകൂടി. പിന്നെ അവർ നിൽക്കാൻ പോലെ കൊടുക്കണം. അവർക്കെന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ലൂട്ടി പറയുമ്പോൾ അടുത്ത ആൾ വരും, അവന് കൊടുക്കാനുള്ള അവനും കൊടുക്കും. മറ്റവന് 6 മണിയാകുമ്പം അവനും കൊടുക്കും. കേരളത്തിൽ വ്യാപകമാവുന്ന കഞ്ചാവ് മയക്കുമരുന്ന് മാഫിയയുടെ പ്രവർത്തന വ്യാപ്തി തെളിയിക്കുകയാണ് ഈ റെയ്ഡും ഞങ്ങളുടെ അന്വേഷണ ഫലങ്ങളും. ഒരു മാധ്യമ സംഘത്തിന്റെ അന്വേഷണത്തിന് ഒരു കഞ്ചാവ് റാക്കറ്റിനെ പിടിയിലാക്കാൻ കഴിഞ്ഞു. ആത്മാർത്ഥമായ ശ്രമങ്ങളുണ്ടായാൽ അധികാരികൾക്ക് ഇക്കൂട്ടരെ തച്ചുടയ്ക്കാൻ വളരെ വേഗം സാധിക്കുമെന്ന സന്ദേശം കൂടിയാണ് ഇതിലൂടെ വെളിവാകുന്നത്. ജാഗരൂകരാവുക എന്ന് ഓരോ മാതാപിതാക്കളോടും ഈ സംഭവം വിളിച്ചു പറയുന്നു. സ്കൂളിലേക്ക് പോകുന്ന നിങ്ങളുടെ മിടുക്കനായ പിഞ്ചോമന സുരക്ഷിതനാണോ? കണ്ണും ഹൃദയവും തുറന്നു വയ്ക്കുക, മാഫിയ ഉണർന്നിരിക്കുകയാണ്. ജീവിതം കരുപ്പിടിപ്പിക്കുവാൻ വിദേശത്ത് കുടിയേറിയവർ ഇങ്ങനെയൊരു ദുരന്തം തങ്ങളെ കാത്തിരിക്കുന്നുണ്ടെന്ന് അറിയുന്നുണ്ടോ? വീട്ടിൽ തനിച്ചാക്കി പോകുന്ന വൃദ്ധരായ മാതാപിതാക്കളെ കാത്തിരിക്കുന്ന ദുരന്തം, കൊലയാളിയുടെ കൈകളിൽ ഞെരിഞ്ഞമർന്ന് ജീവിതം ഇല്ലാതാകുമ്പോൾ ആ വൃദ്ധ മാതാവ് മക്കളെ എന്ന് ആർത്തു വിളിച്ച് കരഞ്ഞിരുന്നു. കേരളത്തെ നടുക്കിയ ഒരു കൊലപാതകത്തിന്റെ ഉള്ളറകളിലേക്ക് ഒരന്വേഷണം.